കേരള ഗാനം എന്നൊരു ആവശ്യമാണോ നമ്മുടെ ഇപ്പോൾ ഏറ്റവും അടി അടിയന്തരമായി ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ള സംശയം വരുന്നുണ്ട് ഈ അനാവശ്യ വിവാദം ഇപ്പം സാഹിത്യ അക്കാദമിയെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണേണ്ടത് ഇപ്പോൾ ഈ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൽ കേരളം കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ ഇ എം എസ് വിശദീകരിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള ദേശീയബോധം കേരളത്തിനുണ്ടായിരുന്നു കേരളത്തിനുള്ള പ്രത്യേകതരം ദേശീയ ഉബോധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തമിഴ്നാടിൻ്റെ അത്ര തമിഴ് തമിഴിൻ്റെ അത്രയും ആ രൂപത്തിലല്ലെങ്കിൽ കൂടി ഒരു ദേശീയ നമുക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അതൊക്കെ മാറി മലയാളിയുടെ സാഹചര്യങ്ങൾ മാറി മലയാളിയുടെ ജീവിതം മാറി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഹിന്ദുത്വയുടെ അടിസ്ഥാനത്തിൽ അപ്പുറത്ത് രാഷ്ട്രീയ ചിത്രം മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് ഒരു ഗാനം എന്ന രൂപത്തിലാണെങ്കിൽ അതിനെ ആ രൂപത്തിൽ കാണാമായിരുന്നു പക്ഷേ പച്ചപ്പും ഹരിതാഭയും എന്ന ആവർത്തനമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് അതിൻ്റെ പേരിലുള്ള ചർച്ചയും അതിൻ്റെ പേരിലുള്ള തർക്കവും അല്ലേ അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയിലാണ് ചർച്ച നടക്കുന്നത് പിന്നെ ആ ചർച്ച അപ്പുറത്തത് ഹിന്ദുത്വയെ അനുകൂലിച്ചുള്ള പ്രതികരണം ഇപ്പുറത്ത് അതിനെ എതിർത്തുകൊണ്ട് സച്ചിദാനന്ദൻ പ്രതികരിക്കുമ്പോൾ സച്ചിദാനന്ദൻ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം എടുക്കുകയും അത്തരം കവിതകൾ എഴുതുകയും ചെയ്യുന്ന ഒരു കവിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തെ എതിർക്കുന്ന രീതിയിലേക്ക് മറ്റൊരു വിഭാഗം വരികയും ചെയ്യുന്നു അപ്പോൾ ഒരു അനാവശ്യമായ ചർച്ച അവിടെ നടത്തുന്നു ശ്രീകുമാരൻ തമ്പി ആരാണ് അദ്ദേഹം പ്രശസ്തനായ കവിയാണ് ഗാനരചയിതാവാണ് നമുക്കൊരു തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത നമുക്ക് ചിലപ്പോൾ യോജിക്കാവുന്ന കാര്യമായിരിക്കില്ല അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന കൊണ്ട് അല്ലെങ്കിൽ എഴുത്തുകാരനെ കൊണ്ട് സംഗീത സംവിധായകനെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു വരികളൊക്കെ എഴുതിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു പിന്നെ അതിന്മേലൊരു ചർച്ച നടത്തുകയും അത് എന്ന് പറഞ്ഞ് മറ്റൊരു യുവ എഴുത്തുകാരൻ്റെ കവിത പ്രസിദ്ധീകരിക്കുന്നു അപ്പോൾ ഒരു തരത്തിൽ ശ്രീകുമാരൻ തമ്മിയെ അപമാനിക്കുന്നുണ്ട് ഒരാവശ്യമില്ലായിരുന്നു ഒരാവശ്യമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോധേശ്വരൻ്റെ കവിത അത് കേരള ഗാനമായി നേരത്തെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ അത് ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് അല്ലേ ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് ഈ ഗാനം എൺപത്തി ആറ് വർഷമായി കേൾക്കുന്ന ഗാനമാണ് അതിനെ കേരള ഗാനമായി അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമൊക്കെ വന്നിരുന്നു അപ്പോൾ അതിനുശേഷം കേരള ഗാനം എന്ന രൂപത്തിലേക്ക് ഒരു ആലോചന എന്തിനാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല ഇടത് സർക്കാർ വന്നതിന് ശേഷം ആ രൂപത്തിലുള്ള ചില ശ്രമങ്ങൾ അതായത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നമ്മുടേതായ ഒരു ഗാനം നമ്മുടേതായ രീതി എന്ന രൂപത്തിൽ അതിൽ ചില രാഷ്ട്രീയം എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുന്നത് എന്തിനാണ് അങ്ങനൊരു പാട്ട് നമ്മുടേതായി കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ സർക്കാർ പോക പോകുന്നത് ഇപ്പോൾ പല കാര്യങ്ങളുണ്ട് കേരളത്തിൻ്റെ പുരസ്കാരങ്ങൾ അല്ലേ പത്മ പുരസ്കാരത്തിന് ഭാഗത്തേക്കാ കേരളത്തിൻ്റെതായ പുരസ്കാരങ്ങൾ തുടങ്ങുന്നു അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്ന മട്ടിൽ തുടങ്ങുന്നു എന്നാൽ കേരള ശ്രീ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുരസ്കാരങ്ങളുടെ ഒരു ആവശ്യമുണ്ടോ നമ്മൾ അല്ലാതെ തന്നെ പല രൂപത്തിൽ സാംസ്കാരികമായി നമ്മുടെ നിലവാരത്തിലൊക്കെ നമ്മൾ മുന്നിലാണ് അല്ലെങ്കിൽ ചിന്തകളുടെ കാര്യത്തിലൊക്കെ പക്ഷേ ഈ പറയുന്നത് ഈ കേരള ഗാനം ആ രൂപത്തിലേക്കെല്ലാം ഇപ്പോൾ ഇവരൊന്നും വിഭാവനം ചെയ്തും കൊണ്ടുവന്നിട്ടും അപ്പോൾ ഇത്തരം വിവാദം ആവശ്യമില്ലായിരുന്നു ഒരു ആവശ്യമില്ലാതെ രണ്ടാക്കുന്നു ഈ സാഹിത്യ ലോകത്തെയും അല്ലെങ്കിൽ കവികളുടെ ലോകത്തെയൊക്കെ രണ്ടാക്കിക്കൊണ്ട് ആവശ്യമില്ലാത്തൊരു ചർച്ചയിലേക്ക് നയിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്